ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വൈകുന്നേരം 85.93% പോളിംഗ്. ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് കണ്ടത്. 10-ൽ 10 സീറ്റും നേടുമെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ബി ജെ പിയെ തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കർണാൽ നിയമസഭാ സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഹരിയാനയിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രതിഫലനം വോട്ടിംഗ് ദിനത്തിലും ദൃശ്യമായി. അവസാനവട്ട കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതുവരെ വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നഗര മേഖലകളേക്കാൾ ഗ്രാമീണ മേഖലകളാണ് കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ 60%-ൽ അധികം വോട്ടുകൾ നേടി 10 സീറ്റുകൾ ബി ജെ പി തൂത്തുവാരിയിരുന്നു. എന്നാൽ ഇക്കുറി കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കർഷക സമരം ഒപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ സമരമടക്കം ജാട്ട് സിഖ് വോട്ടുകളെ ബി ജെ പിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. ഇത് 6-ൽ അധികം സീറ്റുകളിൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രത്യേകിച്ച് ജാട്ട് കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടിയത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലാണ് നിലവിലുള്ളത്. ശക്തമായ മത്സരം നടന്ന കർണാൽ, ഹിസാർ, കുരുക്ഷേത്ര, സോനിപത്ത് മേഖലകളിൽ വലിയ അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 10-ൽ 10 സീറ്റും നേടുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി പറയുന്നത്. 10 കി 10 ലോക്സഭാ കി സീറ്റ്, കർണാൽ കി വിധാൻസഭാ കി സീറ്റ്, 11 കമൽ കെ ഫൂൽ ജോ ഹമാരി സംസ്കൃതി മേ ശുഭ മാനേ ജാതേ ഹൈ. ജാട്ട് സമുദായത്തിൽ മോദിക്കെതിരായ വികാരം ഹരിയാനയിൽ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന് ജാട്ട് ഇതര പിന്നോക്ക വോട്ടുകൾ ബി ജെ പിക്കൊപ്പം നിർത്താനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ തൊഴിലില്ലായ്മ, അഗ്നിപത്ത്, ഒപ്പം തന്നെ കർഷക പ്രശ്നങ്ങളടക്കം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം പ്രാദേശിക പാർട്ടികളായ ജെ ജെ പി, ഐ എൻ എൽ ഡി എന്നിവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു അഗ്നി പരീക്ഷ കൂടിയാണ്. മോദി ഫാക്ടർ കാര്യമായ ചലനം ഉണ്ടാക്കാതിരുന്ന ഹരിയാനയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബലം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് കൂടി വ്യക്തമാക്കുന്നതാകും. ഹരിയാനയിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.